അമ്മയുടെ ഈ വർഷത്തെ മ്യൂസിക്കൽ ഈവനിങ്ങിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ഗാനങ്ങളെ ആസ്പദമാക്കി നടത്തിയ മ്യൂസിക്കൽ ഈവനിംഗ് ഇടവകയിലെ എല്ലാ അംഗങ്ങളുടെയും പ്രശംസ പിടിച്ചു പറ്റുകയും അതിലൂടെ ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടങ്ങൾക്കും സംഘടനകൾക്കും പ്രത്യേകമായ ഒരു ഉണർവും ഉന്മേഷവും ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ വർഷവും ഇത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുന്നതിന് ഇടവകയെ പ്രേരിപ്പിച്ചു. ഈ വർഷം ഈ സംഗീത സായാഹ്നത്തിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള പാട്ടുകൾ കേരള ക്രൈസ്തവ ഗാനരംഗത്ത് മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ള ജർമ്മൻ മിഷണറിയായിരുന്ന വോൾഡ്രിക് നാഗലിന്റെയും വടക്കൻ തിരുവിതാംകൂർ മിഷണറിയായും സ്കൂൾ അധ്യാപകനായും കേരളത്തിലെ സാമൂഹിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ പി വി ടോമി ഉപദേശിയുടെയും പാട്ടുകളെ ആസ്പദമാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇവ രണ്ടുപേരുടെയും പാട്ടുകൾ നമ്മുടെ ക്രിസ്തീയ കീർത്തനങ്ങളിലും ഇടവകയുടെ ആരാധനകളിലും നിരന്തരം പാടുന്ന പാട്ടുകളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വസ്തുതയാണ്. പി വി ടോമി ഉപദേശി വടക്കൻ കേരളത്തിൽ വളരെ ശക്തമായ ക്രൈസ്തവ സാന്നിധ്യം തന്റെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയും പ്രസംഗ പാഠവത്തിലൂടെയും തെളിയിച്ചിട്ടുള്ളയാളാണ്. അധികം കാലം ജീവിക്കുവാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും ജീവിച്ച കാലം കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അനേക ഗാനങ്ങൾ ഉപദേശിയുടെ തൂലികയിൽ നിന്നും വന്നിട്ടുള്ളവയാണ്. നമ്മുടെ ആരാധന ക്രമത്തിലുള്ള എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്നുള്ള പാട്ട് എല്ലാ മാർത്തോമാ ഭവനങ്ങളിലെയും വിശേഷാവസരങ്ങളിൽ നിരന്തരം പാടുന്ന പാട്ടാണ്. ആ ഒരൊറ്റ പാട്ടുകൊണ്ട് തന്നെ തൊമ്മി ഉപദേശി എന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കും. കോളറ ബാധിതരായ പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിച്ച് കോളറ രോഗം പിടിപെട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ഉപദേശിയുടെ പാട്ടുകൾ അനശ്വരങ്ങളായി ഇന്ന് നിലകൊള്ളുന്നു. ജർമ്മനിയിൽ ജനിച്ച് ഒരു മിഷണറിയായി കേരളത്തിലെത്തി കുന്നംകുളം എന്ന ഗ്രാമപ്രദേശത്ത് താമസിച്ച് അവിടെയുള്ള ആളുകളോട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കുകയും സുവിശേഷം ഘോഷിക്കുകയും മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ ധാരാളം പാട്ടുകൾ എഴുതുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തിയാണ് വി നാഗൽ സായി. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന പാട്ട് ജാതി മതഭേദമന്യേ എല്ലാ ആളുകളും പ്രിയപ്പെട്ടവരുടെ വേർപാട് സമയത്ത് പാടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ മിഷണറി പ്രവർത്തനത്തിന്റെ മഹത്വമായിട്ട് ഇന്ന് നിലകൊള്ളുന്നു. ഏതാണ്ട് 17 ഭാഷകളിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുള്ള ഈ പാട്ട് നാഗൽ സായിപ്പിനെ അനശ്വരനാക്കി തീർക്കുന്നു. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഈ സംഗീത സായാഹ്നത്തിന്റെ പിന്നിലുണ്ട്. ഈ പ്രോഗ്രാം മനോഹരമായി ക്രമീകരിക്കുന്നതിന് ഇടവകയായി ചെയ്ത എല്ലാ ക്രമീകരണങ്ങളെയും അങ്ങേയറ്റം ശ്ലാഘിക്കുകയും ഇതിന്റെ കൺവീനറായി പ്രവർത്തിച്ച ശ്രീ ഷാബു വർഗീസിനോടും ഇടവക ചുമതലക്കാരോടും ഈ സംഗീത സായാഹ്നത്തിൽ വന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന എല്ലാ പ്രയർ ഗ്രൂപ്പുകളോടും സംഘടനകളോടും ഇടവകയ്ക്കുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ സംഗീത ആൽബം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഭയ്ക്ക് ഒരു സംഗീത ഗ്രന്ഥമില്ലാതിരുന്ന കാലത്ത് നവീകരണത്തിന്റെ റിഫർമേഷന്റെ പ്രാരംഭ ദിശയിൽ സ്വയം രചിച്ചതും പ്രചാരത്തിലിരുന്നതുമായ ഗീതങ്ങൾ കൂട്ടിച്ചേർത്ത് വിശുദ്ധ ഗീതങ്ങൾ എന്ന പേരിൽ ഒരു പാട്ടുപുസ്തകം തൊമ്മി ഉപദേശി പ്രസിദ്ധീകരിച്ചു. ആ വിശുദ്ധ ഗീതങ്ങളുടെ 7 പതിപ്പ് പുസ്തകമെടുക്കുമ്പോൾ അതിലേതാണ്ട് 443 ഗാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ 150 ഗാനങ്ങളും തൊമ്മി ഉപദേശിയുടേതായിരുന്നു. ഒന്നുമില്ലാത്തതിൽ നിന്നും സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവം തനിക്ക് ചെയ്ത നന്മകളും ഉപകാരങ്ങളും ഓർത്ത് നന്ദി കരയേറ്റിക്കൊണ്ട് ആത്മാവിൽ രചിച്ച ഗാനമാണ്
എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി എന്നുള്ള ഗാനം. പാപത്താൽ അന്യപ്പെട്ട് മനുഷ്യജാതിക്കായി സ്വന്തം പുത്രനെ ആദരിക്കാതെ മരണത്തിലേൽപ്പിച്ച ദൈവസ്നേഹത്തെ ധ്യാനിച്ചപ്പോൾ അത് ഒരു അത്ഭുത ഗീതമായി രൂപം കൊണ്ടു. ആ ഗാനമാണ് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മലബാർ മേഖലകളിൽ കോളറ രോഗം ബാധിച്ച് ഇരുന്ന രോഗികളുടെ അടുത്ത് ഒരു മുന്നണി പറയാൻ പോരാളിയെ പോലെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി ആതുര ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു തുമ്മൂർ വിദേശി. അദ്ദേഹം ഈ കോളറ ബാധിച്ച രോഗികളെ ശുശ്രൂഷിച്ച് സ്വഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിനും ഈ രോഗം പിടിപ്പെട്ട് രോഗക്കിടക്കയിലായി. ആ രോഗക്കിടക്കെ ഒരു പ്രസംഗവേദിയാക്കി മാറ്റിയ ഒരു മഹാ അത്ഭുതനായിരുന്നു പ്രിയപ്പെട്ട തുമ്മി ഉപദേശി. നമ്മുടെ ക്രിസ്തീയ കീർത്തനത്തിലെ 286-ാമത്തെ പാട്ടുണ്ട്, ഹാ എത്ര ഭാഗ്യമുണ്ടെനിക്ക് ഓർക്കുകയിൽ എന്ത് എന്നുള്ളം തുള്ളിയിടുന്നു എന്ന ഈരടികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ 1919 ജൂലൈ 10 തന്റെ 38-ാമത്തെ വയസ്സിൽ അരുണനാഥന്റെ അടുക്കലേക്ക് അദ്ദേഹം കടന്നിരുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എല്ലാ കാലങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആകുലതയിലും പ്രതികൂലാവസ്ഥയിലും രാവിലും പകലിലും ദൈവത്തെ പാടുവാൻ ദൈവത്തിന് വേണ്ടി പാട്ടുപാടുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. തോറ്റുപോകാത്ത വിശ്വാസം ജീവിതത്തിന്റെ ആഹാരമാക്കി മാറ്റുവാൻ തങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയം കൊണ്ട് രചിച്ച ഈ ഗാനങ്ങൾ ഇന്നും നമ്മെ വെല്ലുവിളിക്കുന്നു. ഈ ഗാനങ്ങൾ നമ്മൾ ഇന്നിവിടെ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ കൊണ്ട് അത് പാടുവാനും നമ്മുടെ ജീവിതത്തെ അതൊരു രൂപാന്തരത്തിന്റെ അനുഭവമാക്കി തീർക്കുവാനും ഇടയാക്കണമേ എന്ന് ആശംസിക്കുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഇന്ന് ഈ ഗാന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ നേതൃത്വവും ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും എല്ലാം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട ഈ പേര അബ്രഹാം അച്ഛനാണ്. അച്ഛനെ കുറിച്ച് എനിക്ക് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. കഴിഞ്ഞ 3 വർഷക്കാലം ഈടവയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഈ അബ്രഹാം അച്ഛനെ ഈ മ്യൂസിക്കൽ ഈവന്റിന്റെ നാമത്തിൽ, നിങ്ങളുടെ ഏവരുടെ നാമത്തിൽ, എന്റെ വ്യക്തിപരമായ നാമത്തിൽ ആത്മാർത്ഥമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഗാന ശുശ്രൂഷയോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഈ ബുക്കിലേക്ക് കടക്കുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശം നൽകിയത് പ്രിയപ്പെട്ട അച്ഛനാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ കമ്മിറ്റിയായിട്ട് പ്രിയപ്പെട്ട സജി വർഗീസിനെയാണ് ചുമതലപ്പെടുത്തിയത്. സജി അത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുപോലെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാനായിട്ട് പ്രിയപ്പെട്ട സോണിയാണ് ഞങ്ങൾക്കെല്ലാ സഹായങ്ങളും നൽകി. പ്രിയപ്പെട്ട സജിയോടും സോണിയോടും ഒരു കണ്ണി നടന്ന നിലയിൽ നിങ്ങളുടെ ഏവരുടെ നാമത്തിൽ ആത്മാർത്ഥമായുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം അവരെയും നിങ്ങളുടെ ഏവരുടെ നാമത്തിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവകയുടെ ഇടവക ട്രസ്റ്റി സെക്രട്ടറി, മറ്റ് ചുമതലക്കാർ, കമ്മിറ്റിക്കാർ എല്ലാവർക്കും, അതോടൊപ്പം ഈ ഗാന ശുശ്രൂഷയിൽ ഈ ഗാനങ്ങൾ ആലപിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രേരണ പ്രത്യേകിച്ച് അവര് എല്ലാവരും വളരെ അക്ഷീണം പ്രയത്നിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. അതുപോലെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ടീനേജ് ഫെലോഷിപ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നിന്ന് പാടുന്നുണ്ട്. അത് പ്രിയപ്പെട്ട അച്ഛൻ്റെ ഒരു അഭിപ്രായമായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഈ ഗാന ശുശ്രൂഷയിൽ പാടണം, അവരെ കൊണ്ട് പാടിക്കണം എന്നുള്ളത്. ആ കുഞ്ഞുങ്ങൾ അത് വളരെ സന്തോഷത്തോടെ അവരത് ഏറ്റെടുക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഗായകസ് നല്ല അവരാണ് ഇന്ന് നമ്മുടെ ഈ ശുശ്രൂഷയുടെ തീം സോങ് ആയ എന്താശയമേ വളരെ അനുഗ്രഹീതമായ സമയാന്തരത്തിൽ നിന്നുള്ള പാട്ടുകളൊക്കെ പാടുന്നു. പ്രിയപ്പെട്ട കൊയർ അംഗങ്ങളോട്, മറ്റ് എല്ലാ പ്രേരണ കുടുംബ അംഗങ്ങളോട്, നിങ്ങളിൽ ഒരുവനായ ഞാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചാണ് ഇത് പാടുന്നത്. എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ നാമത്തിൽ, ഇടവക കമ്മിറ്റിയുടെ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദി നിശ്ചയവും അതോടൊപ്പം എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തപ്പനാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. I take this opportunity to thank God for the wonderful team
I have with me in St. John's. For the last 3 years, I was immensely blessed with the support, care, and concern of people like you. I think it is because of your effort all these programs has been a success. There is a common saying, coming together is a beginning, keeping together is progress, working together is success. ഈ പ്രോഗ്രാം അതാണ് വീണ്ടും നമ്മളോട് പറയുന്നത്. കമ്മിങ് ടുഗദർ ഈസ് എ ബിഗിനിങ്, കീപ്പിംഗ് ടുഗദർ ഈസ് പ്രോഗ്രസ്, വർക്കിംഗ് ടുഗദർ ഈസ് സക്സസ്. എല്ലാ പ്രയർ ഗ്രൂപ്സും യു ഓൾ ഡിഡ് യുവർ ബെസ്റ്റ്. എല്ലാവരും അതിനുവേണ്ടി ഒരു എഫർട്ട് എടുത്തു. അതിന്റെ റിസൾട്ട് നമ്മളിപ്പോൾ കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ ആരും വലിയ സംഗീതജ്ഞരൊന്നുമല്ലെങ്കിലും നമുക്ക് ഇത്തരം പ്രോഗ്രാമുകളോടുള്ള ഒരു പാഷൻ, ഒരു അഭിനിവേശം നമ്മുടെ പ്രോഗ്രാമുകളെയൊക്കെ യുണീക്കാക്കി തീർക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്കായിട്ട്, ഈ കളക്റ്റീവ് എഫർട്ടിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. മ്യൂസിക്, ഫ്രെഡറിക് നീഷെ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, വിതൗട്ട് മ്യൂസിക് life should be a waste. Without music, life should be a mistake. സംഗീതമില്ലാത്ത ഒരു ജീവിതത്തിന് എന്തോ അപാകതയുണ്ട് എന്നാണ് നീഷെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, പാടാൻ അറിയാത്ത ആളുകൾക്കും സ്വരം അത്ര നല്ലതല്ലാത്തവർക്കും പാട്ട് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ കുഞ്ഞുനാളിൽ മുതൽ പാട്ട് കേട്ടാണ് നമ്മൾ വളരുന്നത്. പാട്ടിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റേ ഏത് മീഡിയത്തെക്കാളും വളരെ വലുതാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. ഈ മ്യൂസിക്കൽ ഈവനിങ്ങിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, റെവറൻ വോൾട്രിക് നാഗൽ ആൻഡ് തൊമ്മി ഉപദേശി, communicating the message of the gospel through their songs. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് പാട്ട് എന്ന് പറയുന്നത്. ഈ പാട്ടുകൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവമായി ഈ സമയം തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
Thank you.
ജനത്തിൻ്റെ
Achin did mention that there should be no announcements, but I'm quite sure while the youth league has no objections to be calling to be called teenagers, we just wanted to tell you that this presentation is a combination of the youth league and the teenage fellowship. Thank you.
your congregation. Thanking God for having a splendid day today. I was thinking of the families of and generations of V. Nagan and Tommy Vadeshi. What we leave behind in our life journey is more important. V. Nagan Lane, Tommy Vadeshi Lane, Jirutanaya and Devatana Sotram Jainu. I'm happy to thank you all for making this musical evening possible. All the prayer groups, teenage fellowship and choir, they did a wonderful job